നമസ്കാരം, വാർത്തമഴയിലേക്ക് സ്വാഗതം. CPI 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കും. തൃശൂരിൽ കടുത്ത പോരാട്ടത്തിന് കളമൊരുക്കി VS സുനിൽകുമാർ അംഗത്തിനിറങ്ങും. വയനാട്ടിൽ ആനി രാജയും മാവേലിക്കരയിൽ CA അരുൺകുമാറും മത്സരിക്കും. ഈ മാസം 26 CPI യും 27 CPIMഉം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പന്ന്യൻ രവീന്ദ്രൻ പരസ്യമായി പറഞ്ഞതാണ്. എന്നാൽ മറ്റു പേരുകളിലേക്ക് പോകാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പൊതുസ്വതന്ത്രനെ ഇറക്കിയുള്ള പരീക്ഷണം വേണ്ട എന്നും നേതൃതലത്തിൽ അഭിപ്രായമുണ്ടായി. മുതിർന്ന നേതാക്കളടക്കം പന്ന്യൻ രവീന്ദ്രനോട് സംസാരിച്ചതോടെയാണ് അദ്ദേഹം അനുനയത്തിന്റെ പാതയിലെത്തിയത്. മത്സരിക്കാനുള്ള സമ്മതം പന്ന്യൻ നേതൃത്വത്തെ പിന്നീട് അറിയിച്ചു. ശശി തരൂരിനെ പന്ന്യൻ തന്നെയായിരിക്കും നേരിടുക എന്ന് ഇതോടെ വ്യക്തമായി. 2005 PK വാസുദേവൻ നായരുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് പന്ന്യൻ വിജയിച്ചിരുന്നു. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ നേരിടാൻ AIYF നേതാവ് CA അരുൺകുമാർ ആയിരിക്കും എത്തുക. ജില്ലാ നേതൃത്വത്തിന് താല്പര്യം പരിഗണിച്ചാണ് തീരുമാനം. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂരിൽ VS സുനിൽകുമാറിനെ കളത്തിലിറക്കാനാണ് CPI തീരുമാനം. VS സുനിൽകുമാറിന്റെ ജനകീയത നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. വനിതാ പ്രാതിനിധ്യം പരിഗണിച്ചാണ് വയനാട്ടിൽ ആനി രാജി ഇറക്കുന്നത്. നാളെ മുതൽ ചേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവ് ഈ പേരുകൾ വിശദമായി ചർച്ച ചെയ്യും. 26 സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും പട്ടിക ചർച്ച ചെയ്ത് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. എറണാകുളത്തും പൊന്നാനിയിലും CPM സ്ഥാനാർത്ഥികളായത് അപ്രതീക്ഷിത മുഖങ്ങൾ. പഴയ ലീഗ് നേതാവായ KS ഹംസയ്ക്ക് മുസ്ലിം സംഘടനകളുമായുള്ള ബന്ധം പൊന്നാനിയിൽ വോട്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷ. എറണാകുളത്ത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന വനിതാ സ്ഥാനാർത്ഥിക്കായുള്ള CPM അന്വേഷണമാണ് KJ ഷൈനിലേക്ക് ഒടുവിലെത്തിയത്. UDFന് ശക്തമായ മേൽക്കൈയുള്ള പൊന്നാനിയിലും എറണാകുളത്തും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളിലൂടെ പരമാവധി വോട്ട് നേടാനാണ് CPIMന്റെ ശ്രമം. പഴയ ലീഗ് നേതാവായ KS ഹംസയിലൂടെ പൊന്നാനിയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. സമുദായ നേതാക്കളുമായുള്ള ഹംസയുടെ ബന്ധം ഗുണമാകുമെന്നും CPIM കരുതുന്നു. ഒരാളുടെയും സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ആരും ഇവിടെ ഇല്ല. ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത ആളും ഇല്ല. ഇത് രണ്ടും കൂടി വന്നാൽ പിന്നെ എന്താ കേരളത്തിന്റെ ഒരു അവസ്ഥ? പാർട്ടി അംഗം പോലുമല്ലാത്ത പൊതുസമ്മതരെ പലതവണ സ്ഥാനാർത്ഥിയാക്കി അണികളെ ഞെട്ടിച്ച പാരമ്പര്യം എറണാകുളത്ത് CPMനുണ്ട്. എന്നാൽ ഈ പതിവ് ഇത്തവണ തിരുത്തി. സാമുദായിക പ്രാതിനിധ്യവും പുതുമുഖം എന്ന പരിഗണനയും നൽകിയാണ് KJ ഷൈൻ എന്ന അധ്യാപക സംഘടനാ നേതാവിലേക്ക് CPIM എത്തിയത്. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലും ഇലക്ഷൻ വരുമ്പോൾ ഞാൻ ഇലക്ഷൻ വർക്കിൽ ഇറങ്ങുന്ന ആളാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇറങ്ങും. ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനിച്ച് തീരുമാനം അറിയുന്ന മുറയ്ക്ക് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും. വ്യക്തി എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യമെന്ന് ഹൈബി ഈഡന്റെ പ്രതികരണം. ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും മാനവുമുണ്ട്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ സർക്കാരിനെ വിലയിരുത്തുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിലയിരുത്തുന്ന ഒരു MP എന്നുള്ള രീതിയിൽ എൻ്റെ പാർലമെൻ്ററി പെർഫോമൻസിനെയും മണ്ഡലത്തിലെ വികസന പദ്ധതികളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആത്മവിശ്വാസത്തോടെ UDFഉം കോട്ടകൾ പിടിച്ചുലയ്ക്കാമെന്ന പ്രതീക്ഷയിൽ CPIMഉം കരുക്കൾ നീക്കുമ്പോൾ പോരാട്ടം തീപാറും. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി. BJPയുടെ പ്രചാരണ ഗാന വിവാദത്തിൽ ആർക്കെതിരെയും നടപടിയെടുക്കില്ലെന്ന് കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. IT സെൽ കൺവീനർ S ജയശങ്കറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ സമീപിച്ചതിന് പിന്നാലെയാണ് ജാവദേക്കറുടെ പ്രതികരണം. വിവാദത്തിൽ IT സെൽ കൺവീനർ BJP സംസ്ഥാന അധ്യക്ഷന് വിശദീകരണം നൽകിയിരുന്നു. പൊന്നാനിയിലെ പദയാത്രക്കിടെ ലൈവ് നൽകാൻ ഏൽപ്പിച്ച ടീമിന് അബദ്ധം പറ്റി. പവർ സപ്ലൈ നഷ്ടപ്പെട്ട് ലൈവ് കട്ടായപ്പോൾ യൂട്യൂബിൽ നിന്ന് പ്രചാരണ ഗാനങ്ങൾ പ്ലേ ചെയ്തു. ഇക്കൂട്ടത്തിൽ UPA കാലത്തെ പ്രചാരണ ഗാനം കൂടെ പ്ലേ ആയെന്നാണ് BJP മലപ്പുറം സോഷ്യൽ മീഡിയ ടീമിന്റെ വിശദീകരണം. IT സെൽ കൺവീനർ S ജയശങ്കർ ഇക്കാര്യം രേഖാമൂലം സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ അറിയിച്ചു. മറുപടിയിൽ സംസ്ഥാന നേതൃത്വം തൃപ്തരല്ല. 2009 ഗാനം ലൈവിൽ പോയത് കയ്യബദ്ധമല്ല എന്ന നിലപാടിൽ സംസ്ഥാന നേതൃത്വം ഉറച്ചു നിൽക്കുന്നു. S ജയശങ്കറും K സുരേന്ദ്രനുമായി നിലനിൽക്കുന്ന ശീതസമരത്തിന്റെ അനന്തരഫലമാണ് പ്രചാരണ ഗാന വിവാദമെന്ന് സംസ്ഥാന നേതൃത്വം സംശയിക്കുന്നു. S ജയശങ്കറിനെ IT സെൽ കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. എന്നാൽ വിഷയത്തിൽ ആർക്കെതിരെയും നടപടി ഉണ്ടാകില്ലെന്ന് സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കർ X ൽ കുറിച്ചു. ഇത്തരം പിഴവുകൾ പത്രങ്ങളിൽ നിത്യേന ഉണ്ടാകുന്നുണ്ട്. BJPക്കെതിരെ വാർത്ത നൽകുന്നതിനു മുമ്പ് യാഥാർത്ഥ്യം തേടണമെന്നും പ്രകാശ് ജാവദേക്കർ പ്രതികരിച്ചു.
പ്രകാശ് ജാവദേക്കറിന്റേത് വ്യക്തിപരമായ അഭിപ്രായമായി കണ്ടാൽ മതിയെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പക്ഷം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. പ്രതിഷേധമണയാതെ വയനാട്. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നുവെന്ന് പറയുന്ന മുഖ്യമന്ത്രി ആനയ്ക്കും കടുവയ്ക്കും ഇടയിലൂടെ നടക്കുന്ന കർഷകരെ കാണണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത് ഉമ്മാക്കി കാട്ടാമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എല്ലാം കേന്ദ്രത്തിന്റെ കയ്യിലാണെങ്കിൽ സംസ്ഥാനത്ത് എന്തിനാണ് വെള്ളാനയായി ഒരു വനം വകുപ്പെന്നും ജോസഫ് പാംബ്ലാനി ചോദിച്ചു. കർഷക പ്രതിനിധിയെ ലോക്സഭയിലേക്ക് അയക്കണമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമി ജിയോസ് ഇഞ്ചനാനിയിൽ ആഹ്വാനം ചെയ്തു. സർക്കാർ പ്രതിനിധികൾ വഞ്ചിക്കുമ്പോൾ മറുപടി നൽകാൻ ഡൽഹിയിലെ കർഷകരെ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറയാറുണ്ടല്ലോ, ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെയാ ഞാൻ നടന്നു വന്നത് എന്ന്. ഇതാ ഈ മലയാള ജനത പറയുന്നു, ഞങ്ങള് ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ മാത്രമല്ല ഒറ്റക്കൊമ്പന്റെയും ഇരട്ടക്കൊമ്പന്റെയും സകലമാന കടുവായുടെയും പുലിയുടെയും ഇടയിലൂടെയാണ് ഈ 80 കൊല്ലം ഈ വയനാട്ടിൽ ജീവിച്ചത് എങ്കിൽ ഇനിയും ഞങ്ങളത് ജീവിക്കും. നിങ്ങളുടെ കേസിന്റെ ഉമ്മാക്കി കാണിച്ച് ഈ ജനതയെ ഭയപ്പെടുത്താമെന്നും പെരക്കഴ തിരിക്കാത്താമെന്നും ഒരാളും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രതിനിധികൾ ഉണ്ടാകണം, കർഷകരുടെ തന്നെ പ്രതിനിധികൾ ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഒരുമിച്ച് നിന്നാൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ വയനാട്ടിൽ നിന്ന് ഒരു കർഷക പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അതിന് സാധിക്കുക തന്നെ ചെയ്യും. ഒരുമിച്ച് നിന്നാൽ ആരും നമ്മുടെ മുമ്പിൽ കീഴടങ്ങുമെന്ന് ഡൽഹിയിലെ ചലോ ഡൽഹി എന്ന കർഷകരുടെ കൂട്ടായ്മയ മുന്നോട്ടുള്ള യാത്രയിൽ അവരെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ പരിശ്രമങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർഷകരെ തകർക്കുവാൻ സാധിക്കില്ല. അതിനിടെ പുൽപ്പള്ളിയിൽ വന്യജീവി ആക്രമണത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഈ അറസ്റ്റ് കേസ് തുടങ്ങിയവയ്ക്കെതിരെ വലിയ പ്രതിഷേധം വയനാട്ടിൽ ഉയരുമ്പോഴാണ് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇതാ ഇപ്പോൾ 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആകെ 10 പേർ ഈ കേസിൽ അറസ്റ്റിലായി. എന്താണ് അവിടുത്തെ പുതിയ വിവരങ്ങൾ? ഈ അറസ്റ്റ് തുടരുമോ അടുത്ത ദിവസങ്ങളിലും? തീർച്ചയായും അറസ്റ്റ് തുടരും എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള തരത്തിലുള്ള നിലപാട് തന്നെയാണ് പോലീസിന് ഉള്ളത്. അത്രമാത്രം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ മേഖലയിൽ പുൽപ്പള്ളിയിൽ ആർത്താൽ ദിവസം സംഭവിച്ചിരിക്കുന്നു ഇരുന്നു എന്നതിന് ദൃശ്യങ്ങൾ സഹിതം സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ ആരൊക്കെയാണ് അതിക്രമം നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധനയിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 5 പേരെ കൂടിയാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പുൽപ്പള്ളി പാലമൂല മറ്റത്തിൽ വീട്ടിൽ സുരേഷ് കുമാർ, പാടിച്ചിറ 45 വീട്ടിൽ സണ്ണി, അതോടൊപ്പം തന്നെ പാടിച്ചിറ സ്വദേശിയായിട്ടുള്ള സജി ജോസഫ്, സീതാമൗണ്ട് പുതിയ കുന്നയിൽ വീട്ടിൽ വിൻസെന്റ് മാത്യു, ഒപ്പം തന്നെ പാടിച്ചിറ ചക്കാത്ത് വീട്ടിൽ ഷെൻജിത്ത് എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ 2 അറസ്റ്റും പിന്നീട് 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അങ്ങനെ 10 പേരുടെ അറസ്റ്റാണ് ഇതിനകം തന്നെ രേഖപ്പെടുത്തിയത്. കൂടുതൽ പേരുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർക്കെതിരെ BDPP അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും പോലീസിനെ കല്ലെറിയാൻ ശ്രമിച്ചതും ജീപ്പ് തകർത്തും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല മൃതദേഹം തടഞ്ഞുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് അറസ്റ്റ് നടപടിയിലേക്ക് പുൽപ്പള്ളി പോലീസ് കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പേരുടെ അറസ്റ്റ് വരും ദിവസങ്ങളുണ്ടാവും. ഇന്ന് 5 പേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 10. കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മനുഷ്യർക്ക് ഭീഷണിയാകുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് കേന്ദ്രം 10 ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നും മന്ത്രി അവകാശപ്പെട്ടു. ഈ തുക സംസ്ഥാന സർക്കാർ എന്തു ചെയ്യുകയാണെന്ന് കോൺഗ്രസ് MLA ചോദിച്ചു. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന വാദത്തെ തള്ളുകയാണ് കേന്ദ്ര വനം മന്ത്രി.
ഇക്കാര്യത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തീരുമാനമെടുക്കാമെന്ന് 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ഭൂപേന്ദർ യാദവ്. So power is already there. The state government wants, the power is with them, with their chief wildlife, the power is there. And in under that power, he can issue permission to trap, catch or kill a problematic animal. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ ഏകോപനത്തിനും ആനത്താരകൾ വീണ്ടെടുക്കുന്നതിനും കോയമ്പത്തൂരിലെ സെലിം മറി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സഹായമായി 10 ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നും ഭൂപേന്ദർ യാദവ്. എന്നാൽ ഈ തുക വയനാട്ടിൽ ഒരു കുടുംബത്തിനും കിട്ടിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ മറുപടി പറയണമെന്നും MLA ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും പ്രതികരിച്ചു. മന്ത്രി ഇവിടെ പറഞ്ഞത് 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നു എന്നുള്ളതാണ്. ആ സെൻട്രൽ ഗവൺമെൻറ് നൽകിയതായിരിക്കുന്ന തുക എന്തുകൊണ്ട് വിക്ടിംസിന് കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടി മറുപടി പറയണം. ഇപ്പൊ കേന്ദ്രമന്ത്രി പറഞ്ഞു, ഞങ്ങളിത് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞു 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരായി ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ അവർ പറയുന്നു ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ പദ്ധതിയിൽ നിന്നാണ്, അക്കൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ജനപ്രതിനിധികളുടെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും സംശയങ്ങൾ തീർക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്ക് രണ്ടുപേർക്കുമുണ്ട്. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന സംസ്ഥാന വനം മന്ത്രി AK ശശീന്ദ്രൻ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിക്കുന്നതിന് കർശന നിബന്ധനകളാണുള്ളത്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിന്റെ അപ്രായോഗിക മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് ആക്ട് പ്രകാരം കേന്ദ്രം നൽകുന്ന തുക വന്യജീവി ആക്രമണത്തിന് നഷ്ടപരിഹാരമായി നൽകാൻ കഴിയില്ലെന്നും AK ശശീന്ദ്രൻ വിശദീകരിച്ചു. കേന്ദ്രമന്ത്രി വസ്തുതകൾ മറച്ചുവെക്കുകയാണെന്നാണ് ആരോപണം. 24 വയനാട്. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപം ഇറങ്ങിയ പുലി തോട്ടത്തിൽ നിന്ന് പശുക്കുട്ടിയെ കൊന്നു. പത്തനംതിട്ടയിൽ കാട്ടാന ആക്രമണത്തിൽ വീട് തകർന്നു. മലയാറ്റൂർ ആറാട്ടുകടവ് ദുർഗാദേവി ക്ഷേത്രം കാട്ടാനക്കൂട്ടം ആക്രമിച്ചു. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖന കർണാടക വനമേഖലയിൽ തുടരുകയാണ്. കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് പാലപ്പള്ളിയിൽ പുലിയുടെ സാന്നിധ്യം. എലിക്കോട് ആദിവാസി കോളനിയിൽ വീടിനു പുറകിലെ തോട്ടത്തിൽ നിന്ന പശുക്കുട്ടിയെ പുലി കൊന്നുതിന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ആഴ്ചകൾക്ക് മുമ്പ് എച്ചിപ്പാറ കുണ്ടായി വലിയകുളം പ്രദേശത്തും പുലിയിറങ്ങി പശുക്കളെ പിടികൂടിയിരുന്നു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പത്തനംതിട്ടയിൽ തേക്കതോട് മൂർത്തിമണ്ണിൽ കാട്ടാന വീട് തകർത്തു. ഇന്ന് പുലർച്ചെയോടെയാണ് തേക്കതോട് സ്വദേശി അജിയുടെ വീട് കാട്ടാന തകർത്തത്. ഇന്നലെ രാത്രിയാണ് മലയാറ്റൂർ ആറാട്ടുകടവ് ദുർഗാദേവി ക്ഷേത്രത്തിൽ കാട്ടാനക്കൂട്ടമെത്തിയത്. തെങ്ങുകൾ മറിച്ചിട്ട കാട്ടാനക്കൂട്ടം മതിലും തകർത്തു. ഇതിന് സമീപമാണ് കഴിഞ്ഞ ദിവസം കുട്ടിയാന കിണറ്റിൽ വീണത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവായി. 4-ചക്ര വാഹനങ്ങൾക്ക് ഇനി മുതൽ H ടെസ്റ്റ് ഉണ്ടാകില്ല. വാഹനം പാർക്ക് ചെയ്യുന്നതുൾപ്പെടെ പരിശോധിക്കുന്ന പുതിയ രീതി നടപ്പിലാക്കും. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് മുന്നിൽ പ്രതിദിനം 30 പേർക്ക് മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാനാവുക. പരിഷ്കരിച്ച രീതി 1 May നിലവിൽ വരും. 2-ചക്ര വാഹനങ്ങളുടെ ലൈസൻസ് ടെസ്റ്റിന് കാലുകൊണ്ട് ഗിയർ മാറുന്ന വണ്ടികൾ മാത്രം. 4-ചക്ര വാഹനങ്ങളുടെ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വണ്ടി അനുവദിക്കില്ല. ഗ്രൗണ്ട് ടെസ്റ്റിലെ H രീതി സമഗ്രമായി പരിഷ്കരിച്ചു. കയറ്റമിറക്കം, വളവും തിരിവുമുള്ള വഴികൾ എന്നിവയിലൂടെ വാഹനം മുന്നോട്ടും പിന്നോട്ടും ഓടിക്കാനുള്ള കഴിവും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള കഴിവും പരിശോധിക്കും. റോഡ് ടെസ്റ്റ് മൈതാനങ്ങളിൽ നടത്തുന്ന രീതി ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശമുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന കാറുകൾക്ക് ഡാഷ് ക്യാമറ നിർബന്ധമാക്കും. ടെസ്റ്റ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും. ലൈസൻസ് ടെസ്റ്റിന് ശേഷം ദൃശ്യങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വാങ്ങി സൂക്ഷിക്കണം. പ്രതിദിനം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30 നിജപ്പെടുത്തി. ഇതിൽ 20 ആദ്യമായി ശ്രമിക്കുന്നവരും 10 നേരത്തെ ശ്രമിച്ച് പരാജയപ്പെട്ടവരുമായിരിക്കണം. ലേണേഴ്സ് ടെസ്റ്റും സമാന്തരമായി ക്രമീകരിക്കണം. 1 May ഉത്തരവ് പ്രാബല്യത്തിൽ വരും. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം. സംരക്ഷണ വേലി തകർത്താണ് കാട്ടാന ജനവാസ മേഖലയിലെത്തിയത്. ചാലക്കുടി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവർ ആനയെ കണ്ട് ഭയന്നോടി. അവിടെ
ട്യൂഷനുണ്ടോ വരുമ്പോഴും ഈ വായിച്ചാല് ഭയങ്കര ഡേഞ്ചറാണ്. ഇവർക്കാണെങ്കിൽ യാതൊരു ചൂടില്ല, അവരുടെ തൊട്ടടുത്ത കൂടെ വന്നാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല, അവർക്ക് പണിയെടുക്കാണ്ട് ശമ്പളം കിട്ടുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, എപ്പോഴായിരുന്നു ഈ ആന അവിടെ ഇറങ്ങിയത്? ഇപ്പോഴവിടെ സ്ഥിതിഗതികൾ ശാന്തമാണോ? ആളുകളൊക്കെ ആ സമയത്ത് ഭയം നോടുന്നുണ്ടായിരുന്നു, ആർക്കും പരിക്കേൽക്കുകയും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? വിജയകുമാർ, വൈകുന്നേരം 6:30 ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഫെൻസിംഗ് ലൈൻ തകർത്തുകൊണ്ട് കാടിനകത്ത് നിന്ന് ഈ കാട്ടാന ഇറങ്ങുന്നത്. ആ സമയം തന്നെ ഈ വനം വകുപ്പിനെ അടക്കം ഇവർ വിവരം അറിയിക്കുന്നുണ്ട്. പക്ഷെ വനം വകുപ്പ് വാഹനമില്ല എന്ന് പറഞ്ഞ് പ്രദേശത്തേക്ക് എത്താതിരിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് ആന ഈ ജനവാസ മേഖലയിലൂടെ എല്ലാം ഈ പരക്കം പായുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇതോടുകൂടി ആളുകൾ എല്ലാവരും ഭയന്ന് ഓടുന്നതാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആന ഒരു വേള റോട്ടിലേക്ക് ഇറങ്ങിയ സമയത്ത് ആളുകൾ ഓടിമാറുന്നതാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ചാലക്കുടി പുഴയുടെ തീരത്തേക്കൊക്കെ ആന ഓടിയെത്തി. ആ സമയത്ത് പ്രദേശവാസികൾ തന്നെ അവിടെ കുളിച്ചുകൊണ്ട് നിന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞു ആന വരുന്നു എന്ന് പറഞ്ഞതോടുകൂടി അവരെല്ലാവരും അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു. ഇതോടൊപ്പം വീടുകൾക്ക് ചുറ്റുമെല്ലാം ഈ ആന പോയി ഏറെ നേരം ഈ പരിസരത്ത് കൂടി ജനവാസ മേഖലയിലൂടെ കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഇവർ വിളിച്ച് പരാതിപ്പെടുന്നത്. ആ സമയത്ത് വാഹനമില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. പിന്നീട് ഈ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലേക്ക് ഈ ആന എത്തുന്ന സമയത്ത് മാത്രമാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള വനപാലകർ അവിടെ എത്തുന്നതും പിന്നീട് ഈ ആനയെ തുരത്താനുള്ള നടപടിയിലേക്ക് കടക്കുന്നതും. പിന്നീട് നാട്ടുകാർ ഇടപെട്ടാണ് എന്തായാലും ഈ അരൂർ മുഴിയിൽ ഇറങ്ങിയ കാട്ടാനയെ പിന്നീട് കാട് കയറ്റുന്നത്. ഏറെ നേരം ഒരു പരിഭ്രാന്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം ഒരു കടയടക്കം തകർത്തിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഈ കാട്ടാന ഇറങ്ങിയ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുകയും ഒരു കുഞ്ഞിനെ അന്ന് കാട്ടാന ചവിട്ടി കൊല്ലുകയും ചെയ്തു എന്ന് തുടർന്ന് RRT സംഘത്തെ അടക്കം നിയോഗിക്കും എന്ന് അന്ന് പ്രഖ്യാപിച്ച മേഖലയിലാണ് വീണ്ടും ഈ കാട്ടാന ഇറങ്ങി തുടർച്ചയായി ദുരിതം വിതയ്ക്കുന്നത്. എന്തായാലും ഈ കാട്ടാനയെ തടയുന്നതിന് വേണ്ട സമഗ്രമായ നടപടികൾ വേണം എന്നുള്ളതാണ് അവിടത്തുകാർ ആവശ്യപ്പെടുന്നത്. വിജയകുമാർ. യെസ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ സംരക്ഷണ വേലിയൊക്കെ തകർത്താണ് കാട്ടാന അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ എത്തിയത്. ചാലക്കുടി പുഴയിൽ കുളിക്കുകയായിരുന്ന ആളുകൾ ആനയെ കണ്ട് ഭയം നോടി. ഏറെ പണിപ്പെട്ടാണ് ആനയെ വീണ്ടും കാട് കയറ്റിയത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ബംഗാളിലെ പേരിടൽ വിവാദത്തിൽ ഇടപെട്ട് കോടതി. ബംഗാളിലെ സിലിഗുഡി സഫാരി പാർക്കിലെ സിംഹങ്ങളുടെ പേര് വിവാദത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കൽക്കത്ത ഹൈക്കോടതി. സിംഹങ്ങൾക്ക് അക്ബർ, സീത എന്ന പേരിട്ടത് ശരിയായില്ലെന്ന് കോടതി വ്യക്തമാക്കി. വിവാദങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പേരിട്ടത് ത്രിപുര സർക്കാരാണെന്നും മാറ്റാൻ തയ്യാറാണെന്നും ബംഗാൾ സർക്കാർ കോടതിയെ അറിയിച്ചു. മൃഗങ്ങൾക്ക് ദൈവങ്ങളുടെ പേരിടാനാകുമോ എന്ന വീക്ഷണത്തോടെയാണ് കേസിനെ ഹൈക്കോടതി പരിഗണിച്ചത്. പട്ടിക്കും പൂച്ചയ്ക്കും ദൈവങ്ങളുടെ പേരിടാറില്ല, സിംഹങ്ങൾക്കും അങ്ങനെ പേരിടുന്നത് അനുചിതമാണ്. സാമൂഹിക സൗഹാർദ്ദം തകർക്കുന്ന പേരുകൾ പൊതുമൃഗശാലകളിൽ മൃഗങ്ങൾക്ക് നൽകരുത്. അക്ബറെന്നും സീതയെന്നും സിംഹങ്ങൾക്ക് പേര് നൽകിയതിന്റെ ഉദ്ദേശശുദ്ധിയെ കോടതി ചോദ്യം ചെയ്തു. എന്നാൽ ഇങ്ങനെ സിംഹങ്ങൾക്ക് പേര് നൽകിയത് തങ്ങളല്ലെന്ന് ബംഗാൾ വ്യക്തമാക്കി. ത്രിപുര സർക്കാർ കൈമാറിയ സിംഹങ്ങളാണെന്നും പേരുകൾ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണെന്നും ബംഗാൾ അറിയിച്ചു. ഹർജി റിട്ടായി പരിഗണിക്കാൻ സാധ്യമല്ലെന്ന് കോടതി ഹർജിക്കാരനോട് വ്യക്തമാക്കി. പകരം പൊതുതാൽപര്യ ഹർജിയായി പരിവർത്തനപ്പെടുത്തി സമർപ്പിക്കണം. സിംഹങ്ങളുടെ പേരുമാറ്റുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്നും ബംഗാൾ അറിയിച്ചു. RRാധാകൃഷ്ണൻ, 24 ഡൽഹി. അനുനയത്തിന് വഴങ്ങാതെ കർഷകർ. സമരത്തിനിടെ ഖനൗരിയിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ നാളെ കരിദിനം ആചരിക്കും. കർഷകൻ കൊല്ലപ്പെട്ടതിൽ പഞ്ചാബ് സർക്കാരും മറുപടി പറയണമെന്ന് കർഷക സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ശംഭു ഖനൗരി അതിർത്തികളിലെ സമരത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ കർഷക സംഘടനകളുടെ പ്രതിഷേധം കനക്കുകയാണ്. നാളെ കരിദിനം ആചരിക്കുന്ന കർഷകർ തിങ്കളാഴ്ച ദേശീയതലത്തിൽ ട്രാക്ടർ മാർച്ച് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു.
കർഷകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ രണ്ടു ദിവസത്തേക്ക് ഡൽഹിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച കർഷക സംഘടനകൾ അതിർത്തികളിലിരുന്ന് പ്രതിഷേധം തുടരും. ബി ജെ പി നേതാക്കളുടെ വസതികളിലേക്ക് സംയുക്ത കിസാൻ മോർച്ച ട്രാക്ടർ മാർച്ചും ഭാരതീയ കിസാൻ മോർച്ച റോഡ് തടയൽ സമരവും നടത്തും. അണഗണിത ലോകാ ਦੇ ਮਾਰੇ ਕਿਸੇ ਦਾ ਸਿਰ ਪਾੜਦਾ ਕਿਸੇ ਦੀ ਲੱਤ ਬਾਹ ਮੂੰਹ ਬਥੇਰਿਆਂ ਦੇ ਨੁਕਸਾਨ ਕੀਤਾ ਇਹਨਾਂ ਨੇ ਨਾਲੇ ਅਸੀਂ ਖੜੇ ਵੀ ਪੰਜਾਬ ਦੇ ਇਲਾਕੇ ਜੀ ਇਹ ਡਰੋਨ ਨਾਲ ਉੱਥੋਂ ਤੱਕ ਹੁੰਦੇ ਸੀ ਸਟੇਜ ਜਿੱਥੇ ਲੱਗੀ ਸੀ ਸਟੇਜ ਦੇ ਉੱਤੇ ਅਥਰੂ ਮੈਂ ਸਿੱਟਦੇ ਡਰੋਨ ਨਾਲ ਅਤੇ ਨਾਲੇ ਭਗਵੰਤ ਮਾਨ ਸਰਕਾਰ ਕਹਿੰਦੀ ਪੰਜਾਬ ਦੇ ਇਲਾਕੇ 'ਚ ਡਰੋਨ ਨਾਲ ਸਿੱਟ ਨਹੀਂ ਸਕਦੇ ਇਹ ਫਿਰ ਵੀ ਪੰਜਾਬ ਦੇ ਇਲਾਕੇ 'ਚ ਆ ਸਿੱਟ ਕੇ ਗਏ. പഞ്ചാബിൽ ഹരിയാന പോലീസിന്റെ നടപടി എങ്ങനെയുണ്ടായി എന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വിശദീകരിക്കണമെന്നും ഹരിയാന പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. കർഷകന്റെ മരണത്തിൽ അനുശോചിച്ച ബി ജെ പി നേതാവ് അമരേന്ദർ സിംഗ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സഹകരിക്കേണ്ടതില്ല എന്നാണ് സംഘടനകളുടെ നിലപാട്. നിലവിൽ ശംഭുവിലും കനൌരിയിലും സമാധാനപരമാണ് സ്ഥിതിഗതികൾ. 24 ഡൽഹി. എടവണ്ണയിൽ പ്രതി റിമാൻഡിൽ. മലപ്പുറം എടവണ്ണപ്പാറയിൽ 17-കാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുഴയിൽ നിന്ന് കുട്ടിയുടെ വസ്ത്രം കണ്ടെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് സമീപത്തു നിന്നാണ് മുങ്ങൽ വിദഗ്ധർ വസ്ത്രം കണ്ടെത്തിയത്. കേസിലെ പ്രതി ഉൾക്കടവൂർ സ്വദേശി അക്ബർ അലിയെ മഞ്ചേരി പോക്സോ കോടതി റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിയെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. പീഡനത്തെ തുടർന്ന് കുട്ടി മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നുമായിരുന്നു കുടുംബത്തിന്റെ പരാതി. കുട്ടിയുടെ മൃതദേഹത്തിൽ വസ്ത്രമില്ലായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. എന്താ പറയാ, ബോഡി പൊങ്ങാനുള്ളൊരു സമയം 24 മണിക്കൂർ ആയിട്ടില്ല. പിന്നെ പോരാത്തതിന് കുട്ടിയുടെ ശരീരത്തിൽ മുകളിലിട്ട വസ്ത്രം ഇല്ലായിരുന്നു എന്നുള്ളൊക്കെ ഒരു സംശയത്തിനുള്ളൊരു ഇടവരുത്തുന്ന പോലൊരു ചർച്ച വരുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്താൽ ചാലിയാർ പുഴയിൽ നടത്തിയ പരിശോധനയിൽ വസ്ത്രങ്ങൾ കണ്ടെത്തി. കൊലപാതക ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 17-കാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതി പീഡിപ്പിച്ചു എന്ന് കാണിച്ച് പെൺകുട്ടി നേരത്തെ ശിശുക്ഷേമ സമിതിയെ സമീപിച്ചിരുന്നു. എന്നാൽ മാനസിക സമ്മർദ്ദം മൂലം കുട്ടിക്ക് മൊഴി നൽകാനായില്ല. ഇയാൾക്കെതിരെ കുടുംബം നിയമപരമായി നീങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് പെൺകുട്ടിയുടെ മരണം. 24 മലപ്പുറം. തിരുവനന്തപുരം പേട്ടയിൽ കാണാതായി മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തിയ 2-വയസ്സുകാരി മേരിയുടെ DNA പരിശോധന നടത്തും. സാമ്പിളുകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. കുട്ടിയുടെ ഒപ്പമുള്ളത് യഥാർത്ഥ മാതാപിതാക്കളാണോ എന്ന് ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നതിന് മുമ്പ് 2-വയസ്സുകാരിയിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഫോറൻസിക് ലാബിലേക്ക് അയച്ച DNA ഫലം ലഭിക്കാൻ ഒരാഴ്ചയെടുക്കും. കുട്ടിയുടെ ഒപ്പമുള്ളത് യഥാർത്ഥ മാതാപിതാക്കളാണോ എന്ന് ഉറപ്പിക്കാനാണ് പരിശോധന. മാതാപിതാക്കളുടെ പക്കൽ തിരിച്ചറിയൽ രേഖ ഇല്ലാത്തതാണ് സംശയം ബലപ്പെടുത്തുന്നത്. ഇന്നലെ 2-വയസ്സുകാരിയിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മൊഴിയെടുക്കാനുള്ള ശ്രമം ഇന്നും തുടരും. സംശയമുള്ളവരുടെ ഫോട്ടോ കാണിച്ചാകും മൊഴി രേഖപ്പെടുത്തുക. അന്വേഷണം കഴിയും വരെ നഗരം വിട്ടു പോകരുതെന്ന് കുട്ടിയുടെ കുടുംബത്തിന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കോട്ടയത്ത് ഉഴവൂരിൽ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ SIയെ മർദ്ദിച്ച കേസിൽ 3 SFI DYFI പ്രവർത്തകർ അറസ്റ്റിൽ. കുറവിലങ്ങാട് SI സന്തോഷിനാണ് സംഘർഷം നിയന്ത്രിക്കുന്നതിനിടെ ചൊവ്വാഴ്ച മർദ്ദനമേറ്റത്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉഴവൂർ ടൗണിൽ വെച്ചാണ് കുറവിലങ്ങാട് SI സന്തോഷ് കുമാറിന് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പതിവായതിനെ തുടർന്ന് നാട്ടുകാരും പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും ഇത് ചോദ്യം ചെയ്തു. പിന്നാലെ വലിയ തർക്കത്തിനും ഇത് കാരണമായി. പ്രശ്നം പരിഹരിക്കാൻ കുറവിലങ്ങാട് സ്റ്റേഷനിലെ സന്തോഷ് അടക്കമുള്ള പോലീസും എത്തി. എന്നാൽ സംഘർഷം നിയന്ത്രിക്കാനുള്ള ശ്രമത്തിനിടെ SI സന്തോഷിന് മർദ്ദനമേൽക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി. SIക്ക് തലയ്ക്കടക്കം മർദ്ദനമേറ്റു. നിന്നെയൊക്കെ തല്ലിയിട്ടേ പോകുള്ള പോലീസിനെ ഉൾപ്പെടെ എല്ലാവരും തല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഞാൻ മിഡിൽ നടു ഭാഗത്തേക്ക് കയറി ചെല്ലുന്ന സമയമാണ്. ഈ പുറത്തുനിന്ന് കുട്ടി വിളിച്ചു വരുത്തിയതിൽ രണ്ട് പേര് എന്നെ തലയ്ക്കിട്ടും ഒരാൾ കരണ കുറ്റിക്കിട്ടും അടിച്ചത്. നമ്മളവിടെ വീണ് പോയിട്ടുള്ളതും എന്നെ സഹപ്രവർത്തകർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളതും. മർദ്ദനത്തിന് നേതൃത്വം നൽകിയവർ
വിദ്യാർത്ഥികൾ വിളിച്ചിട്ട് വന്നതാണെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അനന്തു, തങ്കച്ചൻ, ആദർശ്, അനന്തു എന്നിവരെ കുറവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ SFI DYFI പ്രവർത്തകരാണെന്നാണ് വിവരം. വൈക്കം DYSPയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകും. 24 കോട്ടയം. ടിപി കേസിൽ വീണ്ടും ചർച്ച. ടിപി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി. കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണ് എന്നും രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും കെ എം ഷാജി പറഞ്ഞു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കുഞ്ഞനന്ദന്റെ മകൾ പി കെ ഷബ്ന പ്രതികരിച്ചു. ടിപി വധക്കേസ് ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിനിടയിലാണ് കെ എം ഷാജിയുടെ ആരോപണം. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കെ എം ഷാജി. ഫസൽ കൊലക്കേസിലെ 3 പേരെ കൊന്നത് CPM ആണെന്നും ആരോപണം. കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവർ കൊന്നുകഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലാണ് കെ എം ഷാജിയുടെ പ്രസംഗം. എന്നാൽ പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് മകൾ പി കെ ഷബ്ന പ്രതികരിച്ചു. തന്റെ പിതാവ് മരിക്കാൻ കാരണമായത് UDF ഭരണകൂടമാണെന്നും പാർട്ടിയുമായി ആലോചിച്ച തുടർ നടപടി സ്വീകരിക്കുമെന്നും പി കെ ഷബ്ന പറഞ്ഞു. അച്ഛന്റെ അസുഖത്തിന് കൃത്യമായ ചികിത്സ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന UDF സർക്കാർ നൽകാതിരുന്നതിന് കാരണമാണ് അച്ഛനെ ഇപ്പൊ അസുഖം മോർച്ചു കെ എം ഷാജിയുടെ ആരോപണത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെ. എന്തും തോന്നുന്ന കാര്യം പറയുന്ന വിളിച്ചു പറയുന്ന അമ്മാതിരിയുള്ള ആളോട് ഒന്നും മറുപടി പറയുന്നത് ഞാനില്ല, അങ്ങനെ ഇരിക്കോട്ടെ, ഇല്ല അതിനോടെല്ലാം പ്രതികരിക്കാൻ നടക്കുക. കെ എം ഷാജിയുടെ ആരോപണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയൂ എന്ന് MM ഹസൻ പ്രതികരിച്ചു. 24 മലപ്പുറം. ബംഗാളിലെ സന്ദേശ് ഖാളിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച സ്ത്രീകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കാണും. March 6 പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വനിതാ സംഗമത്തിൽ അതിജീവിതകളെ എത്തിക്കാനാണ് BJP നീക്കം. സന്ദേശ് ഖാളി സന്ദർശനത്തിനിടെ BJP പശ്ചിമബംഗാൾ അധ്യക്ഷൻ ഡോക്ടർ സുഗാന്ത മജുംദാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂട്ടബലാത്സംഗ കേസിൽ അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷിബു പ്രസാദ് ഹസ്രയ്ക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു. സന്ദേശ് ഖാലി പ്രശ്നം തൃണമൂൽ കോൺഗ്രസിനെതിരെ ദേശീയ തലത്തിൽ BJP പ്രചരണ ആയുധമാക്കുകയാണ്. ഇതിനിടെയാണ് March 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പശ്ചിമബംഗാൾ സന്ദർശനം. ബരാസത്തിൽ സ്ത്രീകളുടെ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ സന്ദേശ് ഖാലിയിലെ പീഡനത്തിനിരയായ സ്ത്രീകൾക്ക് അവസരമൊരുക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ ഡോക്ടർ സുഗന്ധ മജുംദാർ. 6 മാനീയ പ്രധാനമന്ത്രി പശ്ചിമബംഗാൾ ആയെങ്കിൽ इसमें अगर कुछ परिवर्तन होता है वो आपको बताएंगे कि पूरी पार्टी उनके साथ खड़ी हुई है. पूरे हमारे आदरणीय प्रधानमंत्री जी से शुरू करके हम हमारे एक एक हर एक बूथ प्रेसिडेंट पार्टी के कार्यकर्ता के साथ खड़े हुए हैं और उनको हम जल्द ही बाहर निकालेंगे. संदेश खाली സന്ദർശിക്കാനെത്തിയ സുഗന്ധ മജുംദാർ നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. സന്ദേശ് ഖാലിയിലെ പീഡനത്തിനിരയായ സ്ത്രീകളെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രത്യേക സംഘം സന്ദർശിക്കും. ദേശീയ വനിതാ കമ്മീഷനും ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും സന്ദേശ് ഖാലി സന്ദർശിച്ച പരാതിക്കാരിൽ നിന്നും മൊഴിയെടുത്തു. കൂട്ടബലാത്സംഗ കേസിൽ അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷിബു പ്രസാദ് ഹസ്രയ്ക്കെതിരെ വീണ്ടും പരാതി ഉയർന്നു. മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകിയ സ്ത്രീയുടെ പരാതിയിൽ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. 24 ഡൽഹി. IPL 17 സീസണ് March 22 തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എതിരാളി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരാണ്. പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്തതിനാൽ ആദ്യ 21 മത്സരങ്ങളുടെ സമയക്രമം മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. KSEBക്കെതിരെ സമരത്തിന് ആഹ്വാനം ചെയ്ത് കേരള കേബിൾ TV ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ. കേബിൾ TV മേഖലയെ ദ്രോഹിക്കുന്ന നിലപാടാണ് KSEBയുടേതെന്ന് സംഘടന ആരോപിച്ചു.
കേബിൾ ടി വി മേഖലയെ ചെറുകിട വ്യവസായമായി അംഗീകരിക്കണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിച്ചിട്ടും സർക്കാർ പരിഗണിക്കുന്നില്ലെന്നും വിമർശനമുയർന്നു. ടി ജെ വിനോദ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന പരിചരണ രംഗത്ത് സന്നദ്ധ സേവനം നടത്തുന്ന കേബിൾ ടി വി ഓപ്പറേറ്ററായ ദീപുവിനെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആദരിച്ചു. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.